അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ടിംഗ് പോയിൻസിൻ്റെ അക്കൗണ്ടിംഗ് മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജേണൽ എൻട്രിയിൽ നിന്നും ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ജേണറിയിൽ നിന്നും നമ്മൾ എങ്ങനെ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കാം നോക്കുക. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ, ഒരു ജേണൽ എൻട്രിയിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ക്രെഡിറ്റോ വരുന്നതാണ് ഏത്? കോമ്പൗണ്ട് ജേണൽ എൻട്രി. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് ജേണൽ എൻട്രിയിൽ നിന്നും നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് തയ്യാറാക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കോമ്പൗണ്ട് ജേണൽ എൻട്രിയുടെ എക്സാമ്പിൾ പറയുകയാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അസറ്റ് ഉപയോഗിച്ചും ക്യാഷ് ഉപയോഗിച്ചും കൂടെ സ്റ്റോക്ക് ഉപയോഗിച്ചുമാണ് നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റിൻ്റെ പേര് തന്നിരിക്കും, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, പിന്നെ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ജേണൽ എൻട്രിയിൽ പ്രധാനമായിട്ടും നാല് അക്കൗണ്ടാണുള്ളത്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, രണ്ട് അസറ്റ് അക്കൗണ്ട്, മൂന്ന് സ്റ്റോക്ക് അക്കൗണ്ട്, ആൻഡ് നാല് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നാല് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. നാല് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു അക്കൗണ്ട്, പിന്നെ അസറ്റിന് മറ്റൊരു അക്കൗണ്ട്, പിന്നെ സ്റ്റോക്കിന് മറ്റൊരു അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റലിന് ഒരു അക്കൗണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ സംബന്ധിച്ച് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ക്യാഷ് അക്കൗണ്ടിൻ്റെ എന്താണ്, ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഇതാണ്, ടു ഓപ്പോസിറ്റ് ഐറ്റം ടു ക്യാപിറ്റൽ, കണ്ടോ, ടു ക്യാപിറ്റൽ എന്നെഴുതിയിട്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കോളത്തിലെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുത്ത് എഴുതുക. മനസ്സിലായി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ എന്നെഴുതിയിട്ട് നമ്മൾ എഴുതേണ്ട എമൗണ്ട് ക്യാഷ് അക്കൗണ്ടിന് നേരെയുള്ള ഡെബിറ്റ് കോളത്തിലെ എമൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ലെഡ്ജറിലോട്ട് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അവിടെ തീർന്നു. അടുത്ത രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്, അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യുക, ഒരു അസറ്റ് അക്കൗണ്ട് വരയ്ക്കുക അല്ലേ. അപ്പോൾ അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റിൻ്റെ സ്ഥാനത്ത് അസറ്റിൻ്റെ പേര് തരും, മെഷീനറിയെന്നോ ഫർണിച്ചറെന്നോ അല്ലെങ്കിൽ നമ്മോട്ട് വാങ്ങുന്നോ തരും. അത് ഏതായാലും ആ അസറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വരച്ചിട്ട് അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ, കണ്ടോ, ടു ക്യാപിറ്റൽ എന്നെഴുതിയിട്ട് അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കോളത്തിലുള്ള അല്ലേ, അതായത് അസറ്റ് അക്കൗണ്ട് എന്നാൽ ജേണലിൽ അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലുള്ള എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ എടുത്ത് നമ്മൾ ടു ക്യാപിറ്റൽ എന്നും പറഞ്ഞ് എഴുതുക. ഓക്കെ, അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അക്കൗണ്ടാണ്. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡെബിറ്റാണ്. അതുകൊണ്ട് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ എന്നെഴുതുക അല്ലേ. ടു ക്യാപിറ്റൽ എന്നെഴുതിയിട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിന് നേരെയുള്ള, അതായത് ഡെബിറ്റ് കോളത്തിലുള്ള, ജേണലിൽ സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കോളത്തിലുള്ള എമൗണ്ട് കോളത്തിലുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടു ക്യാപിറ്റൽ എന്നും പറഞ്ഞ് കാണിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ അക്കൗണ്ട് വരച്ചു, ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ, ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ടു ക്യാപിറ്റൽ, പിന്നെ അസറ്റ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ, സ്റ്റോക്ക് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് നമ്മൾ എന്താണ് അക്കൗണ്ടുകൾ നമ്മൾ എഴുതി അല്ലേ. ഇനി നമ്മൾ വേണ്ട എഴുതേണ്ട ഏത് അക്കൗണ്ടാണ്, ഇനി നമ്മൾ വേണ്ട ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ബാലൻസാണ്, ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, ടു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ
ബൈ എന്നെഴുതിയിട്ട് ഓപ്പോസിറ്റ് ഐറ്റം മൂന്ന് ഐറ്റം ഉണ്ട് അല്ലേ, ഏതൊക്കെയാണ്? ബൈ ക്യാഷ്, ക്യാഷിൻ്റെ എമൗണ്ട്, ബൈ അസറ്റ്, അസറ്റിൻ്റെ എമൗണ്ട്, ബൈ സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ എമൗണ്ട്. കണ്ടോ, ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്താണ് ക്യാഷിൻ്റെ എമൗണ്ട്, പിന്നെ സ്റ്റോക്കിൻ്റെ എമൗണ്ട്, പിന്നെ അസറ്റിൻ്റെ എമൗണ്ട്. മനസ്സിലായോ? ഇതുപോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെഡ്ജറിലോട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഇതാണ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ്, ക്യാഷിൻ്റെ നേരെയുള്ള എമൗണ്ട്, ബൈ പിന്നെ അസറ്റ്, അസറ്റിന് നേരെയുള്ള എമൗണ്ട്, ബൈ സ്റ്റോക്ക്, സ്റ്റോക്കിന് നേരെയുള്ള എമൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി വന്നാൽ ആ കോമ്പൗണ്ട് ജേണലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ലെഡ്ജർ അക്കൗണ്ടിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ, പിന്നെ അസറ്റ് അക്കൗണ്ട് ഡേറ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡേറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രിയിൽ നിന്നും നമ്മൾ വരയ്ക്കേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്യാഷ് അക്കൗണ്ട്, രണ്ട് അസറ്റ് അക്കൗണ്ട്, മൂന്ന് സ്റ്റോക്ക് അക്കൗണ്ട്, പിന്നെ നാലെന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയും അക്കൗണ്ടുകൾ നമ്മൾ എന്താണ് വരച്ചിട്ട് ആദ്യം ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ വരയ്ക്കേണ്ടത് ടു ക്യാപിറ്റൽ. കണ്ടോ, ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ എമൗണ്ട്, പിന്നെ അടുത്ത അസറ്റ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്താണ് ആ അസറ്റിൻ്റെ എമൗണ്ട്, പിന്നെ പിന്നെ നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം, സ്റ്റോക്ക് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ ആ സ്റ്റോക്കിന് നേരെയുള്ള എമൗണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ്, ക്യാഷിൻ്റെ എമൗണ്ട്, ബൈ അസറ്റ്, അസറ്റിൻ്റെ എമൗണ്ട്, ബൈ സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ എമൗണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് അങ്ങോട്ട് ബാലൻസ് ചെയ്യുക അല്ലേ. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ചെയ്യുമ്പോൾ എല്ലാ അസറ്റ് അക്കൗണ്ടും എല്ലാ ലയബിലിറ്റി അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ക്യാരി ഡൗൺ, ബ്രോ ഡൗൺ ചെയ്യണം. ഇത്രയും അക്കൗണ്ടുകൾ, അസറ്റ് അക്കൗണ്ട്, പിന്നെ ലയബിലിറ്റി അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഈ മൂന്ന് അക്കൗണ്ടിൽ നമ്മൾ വിളിക്കുന്നത് പെർമനൻ്റ് അക്കൗണ്ടാണ്. കാരണം ഈ മൂന്ന് അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ജേണൽ എൻട്രി, നമ്മൾ ഏത് ജേണൽ എൻട്രിയാണെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട എൻട്രിയാണ്. അതും ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി കണക്കാണ്. ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട എൻട്രി പറയുന്നു. ആദ്യം നമുക്ക് നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രിയാണ്. അതായത് നമുക്ക് ആരെങ്കിലും ബിസിനസ്സിന് പൈസ തരാനുണ്ടെങ്കിൽ, അതായത് ബിസിനസ്സിൻ്റെ ഡെറ്റർ ബിസിനസ്സിന് പൈസ തരാൻ കാണും, അപ്പോൾ അപ്പോൾ ആ സമയത്ത് ബിസിനസ് ഡെറ്ററോട് പറയും, നിങ്ങൾ തരാനുള്ള മൊത്തം എമൗണ്ടും തരണ്ട, കുറച്ച് ഡിസ്കൗണ്ടായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് ബാക്കി തന്നാൽ മതിയെന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. കണ്ടോ, പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് പാർട്ടി അല്ലെങ്കിൽ ടു ഡേറ്റർ. കണ്ടോ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡേറ്റർ, ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് ഡേറ്റർ, ടു ഡേറ്റർ എന്ന് പറയുന്ന ഒരു ജേണൽ എൻട്രിയിൽ നിന്നും നമുക്ക് മൂന്ന് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. അതായത് ഒന്ന് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, രണ്ട് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, മൂന്ന് നമ്മളെന്താണ് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഡെറ്റർ ക്യാഷിൻ്റെ എമൗണ്ട്. കണ്ടോ, ടു ഡെറ്റർ ക്യാഷിൻ്റെ എമൗണ്ട് അല്ല ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എഴുതി വെച്ച് കളയലും. കോമ്പൗണ്ട് എൻട്രി വരുമ്പോൾ നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെ, ഓരോ അക്കൗണ്ടിന് നേരെയുള്ള ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എഴുതാവൂ. അല്ല, ചില ആൾക്കാരെന്ത് ചെയ്യും, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്നാൽ ഡെറ്റർ എന്ന് എഴുതിയിട്ട് ഡെറ്ററിൻ്റെ ടോട്ടലെല്ലാം എഴുതി വെക്കേണ്ടത് നമ്മൾ ഏത് അക്കൗണ്ടാണോ വരയ്ക്കുന്ന ആ വരയ്ക്കുന്ന അക്കൗണ്ടിൻ്റെ എന്താണ് ഡെബിറ്റ് എമൗണ്ടാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ടു ഡെറ്റർ ക്യാഷിൻ്റെ എമൗണ്ട്. അടുത്ത് നമ്മൾ വരയ്ക്കുന്ന ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ
ടു ഡെറ്റർ, ഡിസ്കൗണ്ട് അലൗഡിൻ്റെ എമൗണ്ട് ടു ഡെറ്റർ അല്ലേ. ഇനി എന്താണ്, ഇനി നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അതായത് ബൈ, കണ്ടോ ക്രെഡിറ്റ് സൈഡിൽ ബൈ രണ്ട് ഐറ്റം ഉണ്ട്. ആരൊക്കെയാണ്? ബൈ ക്യാഷ്, ക്യാഷിൻ്റെ എമൗണ്ട്, ബൈ ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് അലൗഡിൻ്റെ എമൗണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ എന്നുള്ള ഈ ജേണൽ എൻട്രിയിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ഡെറ്റർ ക്യാഷിൻ്റെ എമൗണ്ട്, പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ്, ടു ഡെറ്റർ ഡിസ്കൗണ്ട് അലൗഡിൻ്റെ എമൗണ്ട്. ഇനി നമ്മൾ ഡെറ്ററിൻ്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെറ്ററിൻ്റെ അക്കൗണ്ടിൽ എന്താണ്, ക്രെഡിറ്റ് സൈഡിൽ ബൈ എന്ത്, ബൈ ക്യാഷും ക്യാഷിൻ്റെ എമൗണ്ട്, ബൈ ഡിസ്കൗണ്ട് അലൗഡിൻ്റെ എമൗണ്ട് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അസറ്റിൻ്റെ എന്താണ്, അസറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ, ബ്രോ ഡൗൺ ചെയ്യണം അല്ലേ. ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്താണ്, ബാലൻസ് ക്യാരി ഡൗൺ, ബ്രോ ഡൗൺ ചെയ്യണം, കാര്യം അതും അസറ്റാണ് അല്ലേ. ഇനി ഡിസ്കൗണ്ട് അലൗഡ് എന്നുള്ള ഒരു എക്സ്പെൻസ് അക്കൗണ്ട്, ഒരു ലോസിൻ്റെ അക്കൗണ്ടാണ്. അതുകൊണ്ട് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ക്യാരി ഡൗൺ ചെയ്യേണ്ട, പകരം എന്താണ്, അത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് അങ്ങ് എഴുതിയിട്ടിരുന്നാൽ മതി. കാരണം അതൊരു ടെമ്പററി അക്കൗണ്ടാണ്. എല്ലാ അസറ്റ്, എല്ലാ എക്സ്പെൻസിൻ്റെയും ലോസിൻ്റെയും ഇൻകത്തിൻ്റെയും അക്കൗണ്ടുകൾ ഒരു ടെമ്പററി അക്കൗണ്ടാണ്. കാരണം ഈ അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്, അത് നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നോക്കുക, അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് നമ്മൾ അലോവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രിയാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു, കാരണം നമ്മൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ കാണും. ആ ക്രെഡിറ്റേഴ്സ് ബിസിനസ്സിനോട് പറയും, നിങ്ങൾ ബിസിനസ്സേ, നിങ്ങൾ അത്രയും രൂപ തരണ്ട, കുറച്ച് തന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ നമ്മൾ ബിസിനസ്, നമ്മളെന്ന് പറയുന്നത് ബിസിനസ്സാണ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ അക്കൗണ്ടൻസി പ്രോബ്ലം ചെയ്യുന്ന ഓരോ ആൾക്കാരും ഓരോ വിദ്യാർത്ഥികളും എന്താണ്, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അക്കൗണ്ടൻസി ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എന്ത് സംഭവിക്കുന്നു, ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾ അക്കൗണ്ടൻസി ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് അക്കൗണ്ടൻസി മനസ്സിലാകാൻ കഴിയും. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക്, നമ്മളെന്ന് പറയാം ബിസിനസ് ചെയ്യുന്നയാൾ എന്ന് പറയാം, നമ്മൾ ഈ അക്കൗണ്ടൻസി പഠിക്കുന്ന ആളാണ് ഏത്, ബിസിനസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സങ്കല്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, അക്കൗണ്ടൻസി മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് എന്താണ്, നമ്മുടെ ക്രെഡിറ്ററിന്, ക്രെഡിറ്ററിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ക്രെഡിറ്റർ നമ്മോട് പറയുന്നു അത്രയും പൈസ തരണ്ട എന്ന് പറയണം അല്ലേ. അപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ക്രെഡിറ്റർക്ക് നമ്മളൊരു 10,000 രൂപ കൊടുക്കാനുണ്ട്. ക്രെഡിറ്റർ പറയുന്നു നിങ്ങളതിൽ 1,000 രൂപ കുറച്ച് ബാക്കി 9,000 രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജേണൽ എൻട്രി എന്താണ്, ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു എത്ര, ടു ക്യാഷ് 9,000, കണ്ടോ, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,000. അപ്പോൾ അവിടെ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ മൊത്തം ക്രെഡിറ്റർ ഡെറ്റർ ഡെബിറ്റ് കോളത്തിൽ 10,000 അല്ലേ, ടു ക്യാഷ് ക്രെഡിറ്റ് കോളത്തിൽ 9,000, ടു എന്താണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,000, കണ്ടോ. അപ്പോൾ അവിടെ ഡെബിറ്റിന് തുല്യമായില്ലയോ, ക്രെഡിറ്റ് ഡെബിറ്റ് അവിടെ 10,000 ഉണ്ട്, ക്രെഡിറ്റ് ക്യാഷ് 9,000 ഉണ്ട്, പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,000 ഉണ്ട്. 9,000 കൂടി ചേർത്ത് മൊത്തം 10,000 ഡെബിറ്റിന് ഈക്വലിയായി എന്താണ് ക്രെഡിറ്റ് അല്ലേ. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു എൻട്രിയിൽ നിന്ന് നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്രെഡിറ്ററുടെ ഒരു അക്കൗണ്ട് വേണം, പിന്നെ ക്യാഷിൻ്റെ ഒരു അക്കൗണ്ട് വേണം, പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ ഒരു അക്കൗണ്ട് വേണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ക്രെഡിറ്ററുടെ അക്കൗണ്ട് നോക്കാം. ക്രെഡിറ്ററുടെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്രെഡിറ്ററുടെ അക്കൗണ്ട് എന്താണ്, ഡെബിറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്ററുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എത്ര, 9,000, ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്ര, 1,000 അല്ലേ. ഇത്രയും എമൗണ്ടാണ് അവിടെ കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ക്രെഡിറ്ററുടെ അക്കൗണ്ടിൽ ടു ക്യാഷ് 9,000, പിന്നെ എന്താണ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 1,000 അല്ലേ. അപ്പോൾ അത് ക്രെഡിറ്ററുടെ അക്കൗണ്ട് തീർന്നു. ഇനി നമ്മൾ വരയ്ക്കേണ്ട എന്താണ്, ക്യാഷ് അക്കൗണ്ട് അല്ലേ. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്യാഷിന് എന്താ, ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. അതുകൊണ്ട് ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ആര്, ക്രെഡിറ്റർ എത്ര രൂപ, 9,000
അല്ലേ. ഇനി നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് വരച്ച് ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെയും ബൈ ആര്, ക്രെഡിറ്റർ, 1000 രൂപ, ഡിസ്കൗണ്ട് റിസീവ്ഡ് 1000 രൂപ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഈ ജേണൽ എൻട്രിയെ നമ്മൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട രീതി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അസറ്റ് അക്കൗണ്ടും അല്ലേ, ഇവിടെ അസറ്റ് അക്കൗണ്ട് ഏതൊക്കെയാണ്, നമ്മുടെ ക്യാഷ് അക്കൗണ്ടാണ് അസറ്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യണം. പിന്നെ ഉള്ള ആരുണ്ട്, ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട് അല്ലേ. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്കൊരു റവന്യൂ ആണ് അല്ലേ, നമുക്കൊരു ഇൻകം ആണ് അല്ലേ. അതുകൊണ്ട് ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ക്യാരി ഡൗൺ ചെയ്യേണ്ട, അതിന് ടോട്ടൽ അങ്ങ് എഴുതി കൂട്ടി അങ്ങ് വെച്ചിരുന്നാൽ മതി അല്ലേ. കാരണം അത് എന്തൊക്കെയുണ്ട്, ഒരു ടെമ്പററി അക്കൗണ്ട് ആയതുകൊണ്ടാണ് അല്ലേ. പിന്നെ എന്തുകൊണ്ട്, പിന്നെ നമുക്ക് ക്രെഡിറ്റർ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി അക്കൗണ്ടുണ്ട്. ആ ക്രെഡിറ്ററുടെ ലയബിലിറ്റി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് ബ്രോ ഡൗൺ ക്യാരി ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ആണ് ലെജർ അക്കൗണ്ടിൻ്റെ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ അവസാനത്തെ ക്ലാസ് എന്താണ് ക്ലാസ്സാണ്, ലെജർ അക്കൗണ്ടിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഇന്ന് പഠിച്ചത് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രിയിൽ നിന്നും നമുക്ക് എങ്ങനെ എന്താണ് ലെജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് അല്ലേ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ലെജർ അക്കൗണ്ടിൽ നിന്ന് നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ ഈ കോമ്പൗണ്ട് ജേണൽ എന്താണ് എൻട്രിയിൽ നിന്നും നമുക്ക് എങ്ങനെ എന്താണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈവശം ഒരു അക്കൗണ്ടൻസിയുടെ എന്താണ് ബേസിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കണം. കാരണം ഞാൻ സാധാരണ എന്താണ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് എന്താണ് മനസ്സിലാക്കിയാണ് ഞാൻ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നത്. അല്ലാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കാറുള്ളൂ. കാരണം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായ രീതിയിൽ മനസ്സിലായി മനസ്സിലായാൽ നിങ്ങൾ സ്വന്തമായിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെസ്റ്റിൽ നിന്നും ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. അത് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ അക്കൗണ്ടൻസിയുടെ വേഡുകളും ഓരോ എന്താണ് പ്രാക്ടിക്കൽ പ്രോബ്ലവും എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായ രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവരുടെ കൈവശം ഏതെങ്കിലും ഒരു അക്കൗണ്ടൻസിയുടെ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ്റെ ബേസ് പഠിക്കുന്ന അക്കൗണ്ടൻസി ടെസ്റ്റ് അല്ലേ, ഒന്നുകിൽ +1 ലെവലിലുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ CAO CMAO ഫൗണ്ടേഷൻ്റെ ബേസിലുള്ള ടെസ്റ്റുകളോ നമുക്ക് എന്താണ് എന്താണ് മാർക്കറ്റ് ബുക്ക് സ്റ്റാളുകളിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മേടിച്ച് വെച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ സമയത്ത് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ടെസ്റ്റ് ബുക്കിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യലും മറന്നുപോകരുത്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ടൻസിയുടെ ബേസ് പഠിക്കാനുള്ള ബേസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടെസ്റ്റ് കൂടി മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡിലേക്ക് എഴുതി പഠിപ്പിക്കുന്നതിനേക്കാളും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി പഠിക്കുക. ഒരിക്കലും ഞാൻ വീണ്ടും പറയുന്നു, അക്കൗണ്ടൻസി നിങ്ങൾ കാണാതെ പഠിക്കരുത്. നിങ്ങൾ അക്കൗണ്ടൻസിയുടെ എല്ലാ ബേസിക്കായിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ വിവിധ വശങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി മാത്രമേ പഠിക്കാവൂ. അല്ലാതെ കാണാതെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അക്കൗണ്ടൻസി അങ്ങോട്ട് പോകും തോറും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മനസ്സിലായാലും നമ്മൾ അതിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും വ്യക്തമായി, എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, എന്താണ് എക്സ്പെൻസ്, എന്താണ് ഇൻകം, എന്താണ് ക്യാപിറ്റൽ എന്നൊക്കെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശം നമ്മൾ വളരെ എന്താണ് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യും, ലെജർ അക്കൗണ്ടിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലേ. ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ഫ്രം ലെജർ അക്കൗണ്ട്. ലെജർ അക്കൗണ്ട് നമ്മൾ എന്താണ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോകൾ കാണുന്നതിലേക്കായി, എൻ്റെ ക്ലാസ്സുകൾ കാണുന്നതിലേക്കായി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റെ എന്താണ് ഈ വീഡിയോ ഒന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ എന്താണ് എന്താണ് ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക്
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അന്നി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.